ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എ പീസ് ഓഫ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ പ്രകൃതിദത്തമായ എല്ലാം ഇവിടെയുണ്ട്. കാടുകൾ, മരുഭൂമികൾ, പുഴകൾ, നദികൾ, മലകൾ, പുൽമേടുകൾ എന്നിങ്ങനെയെല്ലാം. അതുപോലെ ഈ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന പക്ഷിമൃഗാദികളെല്ലാം തന്നെയും ഇവിടെയുണ്ട്. 8 തരത്തിലുള്ള ബിഗ് ക്യാറ്റ്സുകൾ ഭരിച്ചിരുന്ന കാടുകളാണ് ഇന്ത്യയുടേത്. ഏഷ്യാറ്റിക് ലയൺ, ബംഗാൾ ടൈഗർ, വൈറ്റ് ടൈഗർ, ഇന്ത്യൻ ലെപ്പേർഡ്, ബ്ലാക്ക് പാന്തർ, സ്നോ ലെപ്പേർഡ്, ക്ലൗഡഡ് ലെപ്പേർഡ്, ഏഷ്യാറ്റിക് ചീറ്റ എന്നിവയാണ് 8 തരം ബിഗ് ക്യാറ്റ്സുകൾ. ലോകത്തിൽ എവിടെയും 8 ബിഗ് ക്യാറ്റ്സുകളുള്ള മറ്റൊരു രാജ്യവും ഈ ഭൂമിയിലില്ല. എന്നാൽ ഈ വലിയൊരു പദവി 1952 ഇന്ത്യക്ക് നഷ്ടമായി. കാരണം 1952 ബിഗ് ക്യാറ്റ്സുകളിലൊന്നായ ഇന്ത്യൻ ചീറ്റ അഥവാ ഏഷ്യാറ്റിക് ചീറ്റയ്ക്ക് വംശനാശം വന്നതായി സ്ഥിരീകരിച്ചു. ചീറ്റ എന്ന പേര് പുള്ളികൾ എന്നർത്ഥം വരുന്ന ചിത്രക എന്ന സംസ്കൃതം പദത്തിൽ നിന്നുമാണ് ഉണ്ടായത്. ഒരു കാലത്ത് നമ്മുടെ വിശാലമായ വനങ്ങളിലും പുൽമേടുകളിലും ചുറ്റി സഞ്ചരിച്ച ഇന്ത്യൻ ചീറ്റയ്ക്ക് എങ്ങനെയാണ് വംശനാശം സംഭവിച്ചത്? പ്രധാനമായും പ്രകൃതിയിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം ചീറ്റകളോടൊപ്പം ഇവയുടെ ഇരകളെയും ഇല്ലാതാക്കി. കൂടാതെ വന്യമൃഗ വേട്ടകളും അനധികൃത വന്യമൃഗ വ്യാപാരങ്ങളും ചീറ്റകളുടെ വംശനാശത്തിന് കാരണമായി. ചീറ്റകൾ പൊതുവെ ശാന്തരും മനുഷ്യരെ കണ്ടാൽ ഉപദ്രവിക്കാതെ വഴിമാറി സഞ്ചരിക്കുന്നവരുമായിരുന്നു. വളരെ എളുപ്പം മെരുക്കുവാൻ കഴിയുമായിരുന്ന ഇവരെ എല്ലാ കാലഘട്ടത്തിലെ രാജാക്കന്മാരും വേട്ടകൾക്കും വിനോദത്തിനും വേണ്ടി പിടികൂടിയിരുന്നു. അക്ബർ ചക്രവർത്തിയുടെ കയ്യിൽ തന്നെ 1000-ലേറെ ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നതായി പറയപ്പെട്ടിരുന്നു. കൂടാതെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 10 രൂപയ്ക്ക് വരെ ചീറ്റപ്പുലികളുടെ കുട്ടികളെ വിറ്റിരുന്നു. ട്രെയിനിങ് ലഭിച്ച ചീറ്റപ്പുലികൾക്ക് 150 മുതൽ 200 രൂപ വരെയായിരുന്നു അന്നത്തെ കാലത്തെ വില. ബ്രിട്ടീഷുകാർ ഇവ നേരിടുന്ന വംശനാശ ഭീഷണി തിരിച്ചറിയുകയും മനുഷ്യരാൽ നശിപ്പിക്കപ്പെട്ട കാടുകളാണ് കാടിനോട് ചേർന്നുള്ള പുൽമേടുകളെന്ന് കരുതി അവിടം മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വീണ്ടും കാടുകളാക്കി മാറ്റി. എന്നാൽ പുൽമേടുകളാണ് ചീറ്റകളുടെ ആവാസ വ്യവസ്ഥ എന്ന് മനസ്സിലാക്കാതെയുള്ള ഈ പ്രവൃത്തി ചീറ്റകളുടെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കാർഷിക വിപ്ലവങ്ങളും പേപ്പർ പൾപ്പ് വ്യവസായങ്ങളും മറ്റു ചെറുകിട സംരംഭങ്ങൾക്കും വേണ്ടി എല്ലാ പുൽമേടുകളും വ്യാവസായിക മേഖലകളായി പരിവർത്തനം ചെയ്തു. ഇത് മുഴുവനുമായി ചീറ്റകളുടെ തിരിച്ചുവരവ് ഇല്ലാതാക്കി. കൂടാതെ പുൽമേടുകളെന്ന ആവാസ വ്യവസ്ഥ പതുക്കെ അപ്രത്യക്ഷമാകാനും ഇവിടെ മാത്രം ജീവിക്കാൻ കഴിയുന്ന ചീറ്റകളെപ്പോലുള്ള മറ്റു മൃഗങ്ങളും സസ്യങ്ങളും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ്. രാജ്യത്തെ ജീവിവർഗങ്ങളെ വീണ്ടും അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആഫ്രിക്കൻ ചീറ്റയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തിനെതിരെയുണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ സ്റ്റേ 2020 ജനുവരി 28 പിൻവലിച്ചിരിക്കുന്നു. 23 രാജ്യങ്ങളിലായി 30 ആഫ്രിക്കൻ ചീറ്റകളുടെ ഗ്രൂപ്പുകളുണ്ട്. ഇറാനിൽ 30 മുതൽ 40 ഏഷ്യൻ ചീറ്റകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇറാനിൽ നിന്നും കുറച്ച് ഏഷ്യൻ ചീറ്റകളെയോ അവയുടെ DNA കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒരു സമവായത്തിലെത്താൻ സാധിച്ചില്ല. ഇറാനിലെ മോശം പരിപാലനം ഒരുപക്ഷെ ഏഷ്യൻ ചീറ്റ അഥവാ ഇന്ത്യൻ ചീറ്റ എന്നറിയപ്പെടുന്ന ചീറ്റകളുടെ വംശനാശത്തിനു തന്നെ കാരണമായേക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചീറ്റകൾക്ക് ധാരാളം ആവാസ വ്യവസ്ഥയുടെ അഭാവമുള്ളതിനാൽ ചില സംരക്ഷകർ ഈ പുനഃപ്രവേശനത്തെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല, ആഫ്രിക്കൻ പുൽമേടുകളിൽ പൊരുത്തപ്പെട്ടു ജീവിക്കുന്ന ഇവയെ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നത് ദോഷകരമായേക്കാമെന്നും ഇക്കൂട്ടർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചില കാരണങ്ങളും ഇക്കൂട്ടർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ നല്ല വശം ചിന്തിക്കാം. 1973 പ്രൊജക്ട് ടൈഗർ അവതരിപ്പിച്ച് 10 ആണ്ടുകൾക്ക് ശേഷം വിജയം കണ്ടതുപോലെ പ്രൊജക്ട് ചീറ്റയും ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടെന്നാണ് ചീറ്റകളെ സംരക്ഷിക്കുന്നവർ പറയുന്നത്. ചീറ്റകൾക്ക് വേണ്ട നല്ല വാസസ്ഥലം കണ്ടെത്തുകയും മനുഷ്യരുടെ ഇടപെടലുകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ ബാക്കിയുള്ളത് പ്രകൃതി നോക്കിക്കോളുമെന്നാണ് ഇവർ പറയുന്നത്. സാധാരണക്കാരന് ഇതൊരു വലിയ സംഭവമായി തോന്നണമെന്നില്ല. എന്നാൽ ഓരോ ആവാസ വ്യവസ്ഥയ്ക്കും ജീവന്റെ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കണമെങ്കിൽ ഒരു വേട്ടക്കാരൻ ആവശ്യമാണ്.
കടുവകൾ വനത്തിലെ ജീവനുകളെ ബാലൻസ് ചെയ്യുന്നതുപോലെ, ഹിമപ്പുലികൾ മഞ്ഞുമലകളിലെ ജീവനുകളെ ബാലൻസ് ചെയ്യുന്നതുപോലെ, ഗംഗാനദിയിൽ കാണപ്പെടുന്ന ഡോൾഫിനുകൾ ആ നദിയിലെ ജീവനുകളെ ബാലൻസ് ചെയ്യുന്നതുപോലെ, ചീറ്റകളുടെ തിരിച്ചുവരവ് ഇന്ത്യൻ ബസ്റ്റാർഡുകളുടെയും കാരക്കലുകളുടെയും ചെന്നായകളുടെയും കഴുതപ്പുലികളുടെയും കുറുക്കന്മാരുടെയും പുൽമേടുകളിലെ അപ്രത്യക്ഷമായ മൃഗങ്ങളുടെ ജീവനുകളെ തിരികെ കൊണ്ടുവരും. എ പീസ് ഓഫ് നോളജ് എന്ന ഈ ചാനലും ഇതിനോട് തന്നെ യോജിക്കുന്നു. പ്രകൃതിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നല്ലൊരാശയത്തെ നാം എന്തിനെതിർക്കണം? ഇന്ത്യൻ മണ്ണിലേക്ക് ചീറ്റകളെ തിരികെ എത്തിക്കുന്ന പ്രൊജക്ട് ചീറ്റയുടെ വിജയത്തോടെ 8 വിക്കറ്റ്സുകളുള്ള ലോകത്തിലെ ഒരു രാജ്യമെന്ന പദവി ഇന്ത്യക്ക് തിരികെ ലഭിക്കും. അങ്ങനെയുള്ള ഈ ഒരു പദ്ധതിയോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.